ഇപ്പോൾ മാനവരാശിയെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടും ഭയത്തിൽ ആഴ്ത്തിക്കൊണ്ടും ലോക ജനതയെ മുഴുവൻ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് നാളെ എന്ത് എന്നൊരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഒരു പ്രവാചകനോ ഒരു ജ്യോതിഷനോ ഒരു പണിക്കർക്കോ ഒന്നും സാധ്യമല്ല. സാധ്യമല്ലാത്ത അവസ്ഥയിലാണ്. ഉപാസനാശക്തി കൊണ്ടോ അല്ലെങ്കിൽ ജ്യോതിഷത്തിൻ്റെ പ്രവാചക സിദ്ധി കൊണ്ടോ പ്രവചന സിദ്ധി കൊണ്ടോ എന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാലും പരിമിതമായ ഒരു അറിവിൻ്റെ ഉള്ളിൽ വെച്ച് ജനുവരി 20 ഫേസ്ബുക്കിൽ ഒരു ലക്ഷണശാസ്ത്ര പ്രകാരം ഒരു പ്രത്യേക ഉപാസനാമൂർത്തിയുടെ ലക്ഷണശാസ്ത്രം ലക്ഷണപീഠം വെച്ചിട്ട് നമ്മൾ അന്നങ്ങനെ എഴുതിയിരുന്നു. ഈ ജനുവരി 20 ഫേസ്ബുക്കിൽ എഴുതി ഇത്തരത്തിൽ ഒരു മഹാവിപത്തുണ്ടാകാൻ പോവുകയാണ്, മാനവരാശിയെ മുഴുവൻ കൊന്നൊടുക്കുന്ന മരുന്നില്ലാത്ത മഹാവിപത്തുണ്ടാകുകയാണ്, മംഗളകരമായ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഗ്രഹങ്ങൾക്ക് പിഴയുണ്ടാകുകയാണ്, പ്രത്യേകിച്ച് ഇതിൽ വരാൻ പോകുന്ന ഭരണാധികാരികൾക്ക്, ജനങ്ങളെ സേവിക്കുന്നവർക്ക്, കലാകാരന്മാർക്ക്, ജനത്തിൻ്റെ മേധാവിത്വം ഇരിപ്പിടമുള്ള ആൾക്കാർക്ക്, ആജ്ഞാവൃത്തികൾക്ക്, ഈ ഉയർന്ന തലത്തിലേക്ക് പോയി ഉയർന്ന തലത്തിലിരിക്കുന്നവരെ ഭീതിപ്പെടുത്താവുന്ന വിധത്തിലുള്ള ഒരു വലിയ അവസ്ഥ ഈ രോഗത്തിൽ ഇന്ന് കാണുന്നു. ഇത് വളരെ മുമ്പ് തന്നെ പറഞ്ഞതാണ്. നമ്മൾ എന്തിനെക്കുറിച്ചാണോ ഭയപ്പെടുന്നത് അത് വ്യാപകമായ തോതിൽ നിയന്ത്രിതമായിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ പടർന്നു പോകുന്നതായിട്ട് കാണുന്നു. തനിക്ക് രോഗം വരില്ല എന്ന വിശ്വാസത്തോടുകൂടി ജനങ്ങൾ ഇടപെടുന്നു. ഇത് ശരിക്കും അകലം പാലിക്കുകയും രോഗത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും രോഗിയാകാതിരിക്കാനുള്ള മാർഗം എന്താണെന്ന് ചിന്തിക്കുകയും രോഗം വന്നാൽ തന്നെ അത് മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാനായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ നോക്കിയ ലക്ഷണപീഠം അനുസരിച്ചിട്ട് ഇത് അറിയുന്നില്ല എന്നുള്ളതാണ്. നിശബ്ദമായ ഒരു കൊലയാളിയായിട്ട് ഇത് പടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ വ്യാപകമായ തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏപ്രിൽ 14 ഇതിൻ്റെ ഫലങ്ങൾ തീരുമെന്നും കൊറോണ നിശേഷം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും എന്ന് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭാരത് ലൈവും നമ്മളും വളരെ മുമ്പ് തന്നെ ഇത് 2030 കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 2022 വരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ ഏറ്റവും മോശപ്പെട്ട ഒരു പീരീഡ് എന്ന് പറയുന്നത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 30 വരെയുള്ള കാലഘട്ടത്തിൽ ഈ രോഗം നിശബ്ദമായി പടരുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകം മരുന്നൊന്നും കാണാൻ പറ്റുന്നില്ല. ഔഷധ ഗുണങ്ങളും ഔഷധങ്ങളും ഒന്നും കാണില്ല, വിശ്വാസങ്ങൾ കാണുന്നില്ല. കാരണം എല്ലാ ക്ഷേത്ര സംവിധാനങ്ങളും അതിൻ്റെ ആ പ്രതിഷ്ഠകളുടെ അല്ലെങ്കിൽ അതിൻ്റെ ചൈതന്യ ശക്തിയെ തന്നെ മറച്ചു പിടിച്ചുകൊണ്ട് മാനവരാശിയെ മുഴുവൻ ഉന്മൂലനാശനം ചെയ്യുന്ന ഒരു പ്രത്യേക അദൃശ്യ സാമീപ്യ ശക്തിയാണ്. അദൃശ്യമായി നമ്മളോട് നമ്മളിലേക്ക് പടർന്നു കയറുന്ന ഒരു സാമീപ്യ ശക്തിയുടെ ഒരു മന്ത്രത്തിനും രക്ഷപ്പെടുത്താൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ ഒരു മരുന്നിനും രക്ഷപ്പെടുത്താം ഈ രോഗമുക്തി എന്ന് പറയുന്നതൊക്കെ നമുക്ക് സംഭവിക്കുന്നതാണ്. പക്ഷേ എപ്പോഴും ആ രോഗം തിരിച്ചു വരാം. ഇത് ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഇത് ഞാൻ ഉൾപ്പെടെയുള്ള ഇല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇല്ലെങ്കിൽ ഇത് അറിയാൻ ശ്രമിക്കുന്ന ഇല്ലെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വളരെ മനസ്സിലാക്കേണ്ട, ജനം, പ്രേക്ഷകർ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രോഗം എന്ന് പറയുന്നത് ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയുടെ അവസ്ഥയാണ്. ഇപ്പോൾ തന്നെ നാളെ നമുക്ക് വന്നിരുന്ന് ഈ ഫലം പറയാൻ പറ്റുമെന്ന് ഒരു ഉറപ്പൊന്നുമില്ല. അത്ര വ്യാപകമായി ഇതിൻ്റെ രീതി നമ്മൾ കാണുമ്പോൾ ഭയപ്പെടുന്നു. ആ ഭയം വരാതിരിക്കാൻ നമ്മൾ മാനസികമായൊരു തയ്യാറെടുത്തുകൊണ്ട് രോഗിയാകാതിരിക്കാനുള്ളൊരു ശ്രമം, വായ് മൂടിക്കെട്ടതുകൊണ്ട് കൈ കഴുകുന്നതുകൊണ്ട് മാത്രം ഇത് മാറുന്നില്ല. നമ്മളൊരു സാമൂഹ്യ അകലം പാലിക്കുകയും കുട്ടികളെ കഴിയുന്നതും ഗൃഹങ്ങളിൽ നിന്ന് പുറത്തു പോകാതെ പോയാൽ തന്നെ ആ കർമ്മം കഴിഞ്ഞ് എത്രയും പെട്ട് തിരിച്ചു വരാനായിട്ടുള്ള ഒരവസ്ഥയും കൂട്ടം കൂടി നിൽക്കാതിരിക്കുക. കാരണം നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾ രോഗിയാണോ അല്ലയോ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ജീവൻ നിലനിർത്തുക എന്നുള്ളത് ഒരു പ്രാണിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. മനുഷ്യൻ ജന്മം കൊണ്ട് ജനിക്കുമ്പോൾ തന്നെ മരണസമയം നിശ്ചയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ നിശ്ചയിക്കപ്പെടുന്ന സമയത്തിന് മുമ്പ് ഇത്തരമത്തുള്ള പ്രപഞ്ചശക്തിക്ക് ആഘാതം ഏൽപ്പിച്ചുകൊണ്ടുള്ള ചില മനുഷ്യരുടെ കർമ്മങ്ങൾ കാരണം, ഇതിപ്പോൾ സൂര്യപ്രകാശത്തിലേറ്റ കാർബൺ ഡയോക്സൈഡിൻ്റെയൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള വിഷപദാർത്ഥങ്ങൾ കൊണ്ടും രോഗാണുക്കൾ പ്രപഞ്ചത്തിൽ ചത്തൊടുങ്ങുന്നില്ല. ഇതൊക്കെ വളരെ മുമ്പ് ഇത്തരത്തിലുള്ള ഇതിനേക്കാൾ മാരകമായ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നതാണ്. പക്ഷേ പ്രകൃതി അത് സ്വീകരിക്കുന്നില്ല. പ്രകൃതി പൊല്യൂഷനാകുന്നു, മനുഷ്യൻ പൊല്യൂട്ടഡ് ആകുന്നു. നമുക്ക് ചുറ്റുമുള്ള വാഹനങ്ങളുടെയും മറ്റു കാര്യം ഇത് വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്,
നമ്മൾ കഴിയുന്നതും അതീവ ശ്രദ്ധയോട് കൂടി നമുക്ക് ഈശ്വരൻ തന്ന പ്രാണനെ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉണ്ടായിട്ടുള്ള ഒരു ശ്രമം നടത്തിയില്ലെങ്കിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഇനി വരാൻ പോകുന്ന നമ്മുടെ തലമുറയും വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജനക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി സ്വയം കർമ്മമേഖലകളിലൂടെ നടന്നു നീങ്ങിയില്ലെങ്കിൽ സ്വന്തം കർമ്മം തനിക്കിതാ വരാൻ പോകുന്ന ഒരു വിപത്ത് നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൊരു അദൃശ്യമായിട്ടുള്ള ഒരു മൃത്യു എന്ന് പറയുന്ന ഒരു ലക്ഷണം ഒരു രോഗാണുവിൻ്റെ ഭാവത്തിൽ നമുക്ക് ചുറ്റുമുണ്ട്. അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തതിൽ, പ്രത്യേകിച്ച് മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ തണുത്ത പ്രതലത്തിലൂടെ ഈ മൃത്യുവിൻ്റെ ലക്ഷണം മറ്റൊന്നാണ്. അതുകൊണ്ട് ഇത് വരാതിരിക്കാനും മനുഷ്യനെ നിലനിർത്താനും ജന്മങ്ങളെ നിലനിർത്താനും പൂർവികരിൽ നിന്ന് കിട്ടിയ ഒരു ജപമോ അത്തരത്തിലുള്ള ഉപാസനയോ ഇല്ലെങ്കിൽ പ്രാർത്ഥനയോ കൊണ്ട് ഒപ്പം ഔഷധവും സേവിച്ചുകൊണ്ട് ഈ ഭരണാധികാരികൾ തരുന്ന നിയന്ത്രണങ്ങളും നമ്മൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ വലിയൊരു വിപത്തിലേക്ക് നമ്മൾ പോകും. പ്രത്യേകിച്ച് വളരെ സൂക്ഷിക്കേണ്ട സമയം ജൂലൈ 30, സെപ്റ്റംബർ, ഓഗസ്റ്റ് വരെയുള്ള ഡിസംബർ 31 വരെയുള്ള കാലഘട്ടം വളരെ സൂക്ഷിക്കണം. വളരെ 2022 ആകുമ്പോഴത്തേക്ക് ഇത് മറ്റൊരവസ്ഥയിലേക്ക് മാറും. 2030 ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സംസ്കരിക്കപ്പെട്ട ജനതയും സംസ്കാരമുള്ള ഒരു പുതിയ ജനതയുമാണ്. അതുകൊണ്ട് മരണത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് ഈശ്വരൻ പ്രപഞ്ചം കനിഞ്ഞു നൽകിയ പ്രാണൻ നിലനിർത്താനായിട്ടുള്ള ആരോഗ്യപരമായ ഒരു പ്രാണൻ നിലനിർത്താനായിട്ടുള്ള ആരോഗ്യപരമായ ഒരു ശരീരം നിലനിർത്താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഭരണാധികാരിയോ പറയുന്നതിനപ്പുറം നമ്മൾ സ്വയം ഈ രോഗത്തിനെ തടഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ മാനവരാശിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ അനന്തഭദ്രം സിനിമ ചെയ്തതാണ്, ദുരിത സിംഹാസനം സിനിമ ചെയ്തതാണ്. ഇപ്പോൾ എൻ്റെ രണ്ട് പ്രോജക്റ്റുകളുണ്ട്, ആരാച്ചാരുടെ മകൾ എന്ന് പറഞ്ഞ പ്രോജക്റ്റും മറ്റൊന്ന് മനോഹരമായ പിന്നെ വന്ന അനന്തഭദ്രത്തിൻ്റെ നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയുടെ എഴുത്തിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പോലും ഭയപ്പെടുത്തുന്ന വലിയ കാരണമുണ്ട്. കാരണം ഈ ജനക്കൂട്ടം ഈ രോഗത്തിന് എവിടെ നിന്നാണെന്നറിയത്തില്ല. ജനങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കലാകാരന്മാർ ഇതിനെയൊന്നും വളരെ പ്രാധാന്യം കൊടുക്കാതെ സിനിമകൾ പ്ലാൻ ചെയ്യുന്നു. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയുന്നത്, ഞാനിപ്പോൾ ഒരു സൃഷ്ടി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് വലിയൊരു പ്രോജക്റ്റാണ്. അതൊക്കെ തന്നെ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കി എടുക്കാൻ പറ്റുന്നത്, ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്, ഏത് ലൊക്കേഷനിലേക്ക് എവിടെ കാലുകുത്തിയാലും ഈ വിപത്ത് പടർന്നു പിടിക്കുകയാണ്. കാറ്റിനോടൊപ്പം കാറ്റിനോടൊപ്പം തന്നെയാണ് ഈ രോഗവും പടരുന്നത് പോലെ വന്ന് ഏത് എവിടെയാണ് ഇതിൻ്റെ ഉറവിടമെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഒരു പ്രവാചകനും ഒരു ദൈവിക സാന്നിധ്യങ്ങൾക്കും ഒരു ജ്യോതിഷം നേരത്തെ പറഞ്ഞ പോലെ സാധിക്കുന്നില്ല. അപ്പോൾ ഭരണാധികാരികൾ പോലും ഈ നമ്മളെ ഭരിക്കുന്ന ഭരണാധി വളരെ ശ്രദ്ധിക്കേണ്ട സമയം. ആരോഗ്യപരമായിട്ടുള്ള ഏറ്റവും ആരോഗ്യരേഖ ഏറ്റവും ദുർബലമായി കാണുന്ന അവസ്ഥയാണ് ആരോഗ്യരേഖ. അത് ഈ നമ്മുടെ ലക്ഷണശാസ്ത്രത്തിലുള്ള ഒരു 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 പ്രത്യേക ലെയറാണ്. അതിൽ ഈ ഉയർത്തപ്പെട്ട ഇല്ലെങ്കിൽ ഉയർന്ന പീഠത്തിലിരിക്കുന്നവർക്ക് രോഗബാധിതരാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കബഡിയിൽ കിട്ടണമെന്നില്ല, കഠിനമായ ഉപാസവർക്ക് ഇത് പറയാൻ സാധിക്കും, പക്ഷേ നമുക്കതിന് പരിഹാരം പറയാൻ സാധിക്കുന്നില്ല. പരിഹാരങ്ങൾ തരാൻ പ്രപഞ്ചത്തിൽ നിന്നാണ് പരിഹാരം വരേണ്ടത്. പ്രപഞ്ചം നിശ്ചലമാണ്, അതുകൊണ്ടാണ് എല്ലാ ദേവാലയങ്ങളും അടച്ചു പൂട്ടിയിരിക്കുന്നത്. രണ്ട് സിനിമയിലുള്ള ഞാൻ ഉൾപ്പെടെയുള്ള സിനിമ ചെയ്യാൻ പോകുന്ന സിനിമയിൽ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം. സീരിയൽ രംഗത്തുള്ളവർ വളരെ ശ്രദ്ധിക്കണം. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കണം. വളരെ ആപൽക്കരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കലാകാരന്മാർ പ്രത്യേകിച്ച് ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു കടിഞ്ഞാൺ വളരെ അത്യാവശ്യമാണ്. ഷൂട്ടിങ്ങുകൾ തൽക്കാലം ഒഴിവാക്കി നിർത്തുകയോ തൽക്കാലം അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളോ ചെയ്യുന്നതാണ് ലക്ഷണവീഠം അനുസരിച്ച് നല്ലത്. കാരണം ജനക്കൂട്ടം കൂടുന്നിടത്ത് ഇത് പടർന്നു വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയില്ല. ഇത് നമ്മൾ ഏകദേശം ഒരു സമയമെടുക്കും ഇത് പുറത്തോട്ട് വരാനായിട്ട്. നിശബ്ദനായ കൊലയാളി എന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കലാകാരന്മാർ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നു, ഇല്ലെങ്കിൽ സീരിയൽകാർ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നു, ഇല്ലെങ്കിൽ നമ്മളൊന്നും നമുക്ക് രോഗം വരില്ല എന്ന് ഉറപ്പോടുകൂടി ദൈവത്തെ ഓർത്ത് ഇത്തരം കർമ്മങ്ങളിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക. ഒരു മുറിക്കുള്ളിൽ വെച്ച് അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ അതിൻ്റെ ബാക്കിയുള്ള പരിമിതികൾക്കകത്ത്, ഇപ്പോൾ ഭരണാധികാരികൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ഡോക്ടേഴ്സ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ഇത്തരം നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ആൾക്കാരെ വെച്ചുകൊണ്ട് രോഗത്തിൻ്റെ അവസ്ഥ, ഒരു പനിയെങ്കിലും വന്നാൽ ഉടൻ തന്നെ പലരും ഇപ്പോൾ ഒരു പനി വന്നാൽ പോലും ഡോക്ടറെ കാണുന്നില്ല, കാരണം ഭയം, ഇത് എനിക്കെന്താണെന്നുള്ള ഭയം. അങ്ങനെയല്ല, ഒരു ചെറിയ ശാരീരികമായ അസ്വസ്ഥതകൾ തുടങ്ങിയാൽ പോലും ഒരു ആശുപത്രിയെ സമീപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഈ ജൂലൈ മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലുമൊക്കെ വളരെ മാനസികമായ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സിനിമയിലും രാഷ്ട്രീയത്തിലുമുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇത് ഒരു അപേക്ഷയായിട്ട് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.